ഹലോ വെൽക്കം ടു ആംബുലൻസ് ഏഞ്ചൽസ്. ഐ എം നോയ്സി ബോയ്. അഞ്ചാറ് മാസമായിട്ടുണ്ടാവും എന്റെ ചാനലിൽ എന്തെങ്കിലും വീഡിയോസ് കേട്ടിട്ട്, അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വെയിറ്റിംഗ് ആണ്. ഇടയ്ക്ക് കമന്റ്സ് ഒക്കെ ഞാൻ റീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ഒരുപാട് പേര്. പക്ഷേ കുറച്ച് ഫാമിലി സ്ട്രഗിൾസ്, പിന്നെ കുറച്ച് ഡ്യൂട്ടി ഷെഡ്യൂളൊക്കെ ആയിട്ട് ഭയങ്കര കുറച്ച് ബിസി ആയിപ്പോയി. അതെന്തായിക്കോട്ടെ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആംബുലൻസുകളെ പറ്റിയുള്ള റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ആംബുലൻസിനെ പറ്റിയുള്ള നോളേജ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സത്യവും അസത്യവും, അറിവുള്ളതും അറിവില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആംബുലൻസിനെ പറ്റി ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ആംബുലൻസുകളെ പറ്റി നിങ്ങൾക്ക് കറക്റ്റായിട്ട് ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പല ടൈപ്പ് ഓഫ് ആംബുലൻസുകളുണ്ട്. ഡി ലെവൽ ആംബുലൻസ് ഉണ്ടാവും, ഐസു ലെവൽ ആംബുലൻസുകൾ ഉണ്ടാവും, പിന്നെ ബേസിക് ലൈൻ ആംബുലൻസുകൾ, പിന്നെ ആ ബേസിക് ലൈനിൻ്റെ താഴത്ത് വരുന്നതാണ് എ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റൂല. കേരളത്തിൻ്റെ നിരത്തുകളിൽ ഓടുന്ന ഒരു 60% ആംബുലൻസുകളും നമുക്കൊരു എ കാറ്റഗറി എന്ന് പറഞ്ഞ് തിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആംബുലൻസുകളാണ്. കാരണം ആംബുലൻസിൽ എക്യുപ്മെൻസ് ഒന്നും ഉണ്ടാവില്ല, സ്റ്റാഫ് സപ്പോർട്ട് ഉണ്ടാവില്ല, ഒരു ഓട്ടു സിലിണ്ടർ ഉണ്ടാവും, ഒന്നോ രണ്ടോ ഓട്ടു സിലിണ്ടേഴ്സ് ഉണ്ടാവും, പിന്നെ സയറൻ ഉണ്ടാവും, സ്ട്രച്ചർ ഉണ്ടാവും, ആംബുലൻസും ഡ്രൈവറും ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള ആംബുലൻസുകളാണ് ഒരു 60% നമ്മുടെ കേരളത്തിൽ ഓടുന്നത്. അതായത് സാധാ ഹോസ്പിറ്റൽസിൽ ഓടുന്നത്, അതായത് ഐ സി വണ്ടി യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് വളരെ കുറവാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ടാവും, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഒരു കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള വണ്ടികൾ അങ്ങനെ ഇറക്കുന്നുള്ളൂ. ബാക്കി താലൂക്ക് ഹോസ്പിറ്റൽസ്, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ, പിന്നെ പ്രൈവറ്റ് കമ്പനീസിൽ, പിന്നെ നമ്മുടെ ഈ സർക്കാർ ഹോസ്പിറ്റൽസിൻ്റെയും പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ പുറത്തുള്ള ആംബുലൻസ് സ്റ്റാൻഡുകളിൽ, ഇങ്ങനെ ആംബുലൻസ് നോർമലായിട്ട് കണ്ടുവരുന്ന സ്ഥലങ്ങളിൽ ഒരു 60% ആംബുലൻസുകളും ഈ തരത്തിലുള്ള എ കാറ്റഗറി ആംബുലൻസുകളാണ്. ആ ആംബുലൻസിന് ഞാൻ പറഞ്ഞ മാതിരി ഒരു ഡ്രൈവർ ഉണ്ടാവും, ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ഓട്ടോ സിലിണ്ടർ ഉണ്ടാവും. പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പിക്ക് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ നേഴ്സ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഓട്ടോ സപ്പോർട്ട് വേണ്ട പേഷ്യന്റ് ആണെങ്കിൽ ആ ഡ്രൈവറോട് പറയും ഇത്ര ലിറ്റർ ഓട്ടോയിൽ വെച്ചിട്ട് പോകണം. അങ്ങനെ ജസ്റ്റ് ട്രാവൽ ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ആംബുലൻസാണ്. ഓട്ടോ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ആംബുലൻസിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എത്രയും വേഗം ഓടിയ പേഷ്യന്റിനെ അടുത്തുള്ള എവിടേക്കാണോ ഡെസ്റ്റിനേഷൻ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് ഇടയ്ക്ക് വെച്ചിട്ട് പേഷ്യന്റ് സിക്ക് ആയാലോ, പേഷ്യന്റിന്റെ കണ്ടീഷൻ മോശം ആയാലോ ഡ്രൈവറിന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂല, ഡ്രൈവറിന് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ റെക്കഗ്നൈസ് ചെയ്യാനും പറ്റൂല. കാരണം ഡ്രൈവർ ഓൾറെഡി എമർജൻസി ഡ്രൈവിലായിരിക്കും. പിന്നെ അങ്ങനെ പേഷ്യന്റിനെയും പേഷ്യന്റിനെ ബൈസ്റ്റാൻഡേഴ്സിനെയും കെട്ടിക്കൊണ്ട് മാത്രം പോകാൻ കഴിയുന്ന വണ്ടിയാണ് എ കാറ്റഗറി വണ്ടി. പിന്നെ ഉള്ളത് ബേസിക് ലൈനാണ്. ബേസിക് ലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള സർക്കാരിന്റെ പ്രോജക്റ്റ് ആയിട്ടുള്ള 108 ആംബുലൻസ് റൺ ചെയ്യുന്നത് ബേസിക് ലൈനാണ്. അത് സ്റ്റാഫ് ഉണ്ടാവും, EMT ഓർ നേഴ്സ് ഒരു സ്റ്റാഫ് അതിലുണ്ടാവും, എക്യുപ്മെന്റ്സ് ഉണ്ടാവും. നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ ഉണ്ടാവേണ്ട ഏകദേശം 99% എക്യുപ്മെന്റ്സും മെഡിസിൻസും ആ ബേസിക് ലൈൻ വണ്ടിയിലുണ്ടാവും. മെയിനായിട്ടുള്ള ഇഞ്ചക്ഷൻസ്, എമർജൻസി ഹാൻഡ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ്, O2, പിന്നെ പൾസ് ഓക്സി മോണിറ്റർ, അങ്ങനെ നമുക്ക് നോർമലായിട്ട് ഒരു കാഷ്വാലിറ്റിയിൽ നമ്മൾ കണ്ടുവരുന്നുള്ള എല്ലാ സാധനങ്ങളും ആ ബേസിക് ലൈൻ വണ്ടിയിലുണ്ടാവും. പിന്നെ അതിനു മേലെ ഉള്ളതാണ് സി കാറ്റഗറി അല്ലെങ്കിൽ ഡി ലെവൽ എന്നൊക്കെ പറയുന്നത്, ICU വണ്ടികൾ, വെന്റിലേറ്റർ വണ്ടികൾ. അപ്പോൾ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച്, പേഷ്യന്റിന്റെ കണ്ടീഷനും പ്രായവും അനുസരിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റിയ വെന്റിലേറ്റേഴ്സ് ആ വണ്ടിയിൽ ഉണ്ടാവും. ന്യൂബോൺ ഉണ്ടാവും, പീഡിയാട്രിക് ഉണ്ടാവും, അഡൽട്ട് ഉണ്ടാവും. അങ്ങനെ ഓടുന്ന വണ്ടികളാണ് സി കാറ്റഗറി അല്ലെങ്കിൽ ഡി ലെവൽ ആംബുലൻസുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുള്ളത്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന എ കാറ്റഗറി വണ്ടിയിലുള്ള ഒരു ഒമ്നി ആംബുലൻസ് ആണ്. ഞാൻ ആക്ച്വലി 300 ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ മുന്നൊരു മൂന്നര വർഷം ഓടിയ ഒരു വണ്ടിയാണ്. ഈ ഓഫീസിലാണ് ഞാൻ ഓടിയത്. അപ്പോൾ അവരുടെ ആദ്യം നമുക്ക് ആ വണ്ടിയുടെ ഒരു റിവ്യൂ കണ്ടിട്ട് വരാം. ഞാൻ ജസ്റ്റ് എടുത്ത് കുറച്ച് ഷോർട്സ് കണ്ടിട്ട് വന്നിട്ട് ഞാൻ ആ വണ്ടിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ. Lions roaring in the morning sun, searching for a longer day. People feeling like the light has just come. We must never stop the way. Yeah. Birds chirping and I hear my name, grasping into a life. Life is happy but it's so. We must merely make a start. Savannah, I'm coming home. Savannah, we'll never be alone. Savannah, the beauty of the world. Savannah, let's all take a walk.
എല്ലാവരും വണ്ടിയുടെ കുറച്ച് ഷോർട്സ് കണ്ടില്ലേ, അതിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ പുറകെ ക്യാബിനിൽ, ബാക്ക് ക്യാബിനിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്, പിന്നെ ബൈസ്റ്റാൻഡറിന് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്, പിന്നെ രണ്ട് ചെറിയ ഓട്ടോ സിലിണ്ടേഴ്സ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ അങ്ങനെ പറയത്തക്ക വലിയ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിലുള്ളത് സയറിന് ഇടാനുള്ള ആംപ്ലിഫയർ ഉണ്ട്. പിന്നെ ഉള്ളത് വണ്ടിയുടെ മുകളിൽ ബീക്കൺ ലൈറ്റ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന എമർജൻസി ലൈറ്റ് മുകളിൽ വെച്ചിട്ടുണ്ട്. ഇത്ര തന്നെയാണ് ഒരു ഓമ്നിയിലുള്ളത്. ഇതിലെടുക്കുന്ന കേസസിനെ പറ്റി ഞാൻ ഇതിന് ശേഷം പറയാം. പിന്നെ ഈ എ കാറ്റഗറി വണ്ടികളത് ഒമ്മിനി ആയിക്കോട്ടെ, വിംഗർ ആയിക്കോട്ടെ, ട്രാവലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈക്കോ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള വണ്ടികളിൽ നോർമലായിട്ട് എടുക്കുന്ന കേസസ് എന്ന് പറയുമ്പോൾ ആക്സിഡന്റ് കേസസ് എടുക്കാറുണ്ട്, ഡിസ്ചാർജ് കേസസ്, പിന്നെ ഡെഡ് ബോഡീസ്, പിന്നെ ഒ പി റിവ്യൂ കാണിക്കാൻ കൊണ്ടുവന്ന പേഷ്യൻസ്, അതായത് ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, കാറിലൊന്നും ട്രാവൽ ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിനെ, പിന്നെ എമർജൻസി ആയിട്ട് കൊണ്ടുപോകാറുള്ളത് ചെസ്റ്റ് പെയിനൊക്കെ കൊണ്ടുപോകും. സപ്പോർട്ട് വേണ്ടാത്ത മിക്ക കേസസും സാധാ വണ്ടികളിൽ എടുക്കാറുണ്ട്, അതായത് ഒറ്റ സപ്പോർട്ട് വെച്ചിട്ട് പോകണ്ട, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ചെസ്റ്റ് പെയിന്, പിന്നെ ഫിവർ കൂടിയിട്ട്, പിന്നെ സീഷർ എന്തെങ്കിലും വന്നിട്ട്, ഇങ്ങനെയുള്ള നോർമൽ കേസസൊക്കെ ഒമിനിയിൽ കൊണ്ടുപോകാറുണ്ട്. ഒമിനി മാത്രമല്ല, എ കാറ്റഗറി ആയിട്ടുള്ള വണ്ടികൾ കൊണ്ടുപോകാറുണ്ട്. ഞാനിപ്പോൾ ആ കേസസിനെ പറ്റി ഞാൻ പിന്നീട് നന്നായിട്ടൊന്നുകൂടെ വിശദീകരിച്ച് പറയാം. ഇപ്പൊ വണ്ടിയിലുള്ള എക്യുപ്മെന്റ്സിനെ, വണ്ടിയിലുള്ള ഒരു സ്ട്രക്ചറിനെ പറ്റിയാണ്, വണ്ടിയുടെ ഒരു ഫിസിക്കൽ സ്ട്രക്ചറിനെ പറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത്. നിങ്ങളെ ഷോർട്സ് ഒന്നുകൂടെ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി സാധാ ഒരു ഒമ്മിനി, പിന്നെ ആംബുലൻസായിട്ട് രജിസ്റ്റർ ചെയ്ത് ഇറങ്ങുന്നതാണ്. ഞാനിപ്പോൾ പറയുന്ന കൂട്ടത്തിൽ ആ ഒരു കാര്യം കൂടെ പറഞ്ഞു പോവാം. എല്ലാവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, നമുക്കൊരു സാധാ ഒമ്മിനി എടുത്തിട്ട് അതിൽ സ്ട്രക്ചറും ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്കത് ആംബുലൻസ് ആക്കാൻ കഴിയും, അല്ലെങ്കിൽ ട്രാവലർ, ഒരു ഈക്കോ ഒക്കെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടോ കൊമേഴ്ഷ്യൽ ആയിട്ടോ യൂസ് ചെയ്തൊരു വണ്ടി മേടിച്ചിട്ട് ആക്കാമെന്നാണ് ചില കുറെ ആൾക്കാർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ആംബുലൻസ് ആയിട്ട് ഇറങ്ങുന്ന ഏത് വണ്ടിയിലും ആംബുലൻസ് ആയിട്ട് തന്നെ എനിക്ക് രജിസ്റ്റർ ചെയ്തേക്കുന്നത്, അപ്പോൾ നമുക്ക് അത് വേറൊരു വണ്ടി മേടിച്ചിട്ട് ആർ സി ബുക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കില്ല. പിന്നെ നമുക്ക് പ്രൈവറ്റ് വണ്ടികളോ ടാക്സി പെർമിറ്റ് ആക്കാം, ടാക്സി വണ്ടികൾ പ്രൈവറ്റും ആക്കാം, പക്ഷേ ആംബുലൻസ് ആയിട്ട് ഇറങ്ങുന്ന വണ്ടികൾ ആംബുലൻസ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ ഒക്കുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ ഒക്കില്ല. അപ്പം അതുകൊണ്ടാണ് വണ്ടിക്ക് ഇത്ര റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാവർക്കും മനസ്സിലാവും, കോവിഡ് ടൈമിനൊക്കെ വണ്ടികൾക്ക് ഭയങ്കര വിലയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള എ കാറ്റഗറി വണ്ടിയായാലും മോസ്റ്റ് ഓഫ് കാഷ്വാലിറ്റിന്ന് ഐ എഫ് ടി വിടുന്ന, അതായത് റെഫറൻസ് വേറെ ഹോസ്പിറ്റലിലേക്ക് വിടുന്ന, ഏകദേശം ഒരു 70% എബോ കേസസും ഈ എ കാറ്റഗറി വണ്ടി തന്നെയാണ് എടുക്കുന്നത്. പിന്നെ സ്റ്റാഫ് സപ്പോർട്ട് നോക്കിപ്പോണ്ട് പ്രഗ്നൻസി കേസസ്, പിന്നെ എം ഐ കാർഡിയക്രഷ് പോലുള്ള എം ഐ എന്തെങ്കിലും വരുമ്പോഴോ, പിന്നെ ന്യൂബോൺ ബേബീസ് അല്ലെങ്കിൽ ബേബീസ് എന്തെങ്കിലും സീഷറൊക്കെ വന്നിട്ട് അങ്ങനെയുള്ളൊക്കെ സ്റ്റാഫ് സപ്പോർട്ട് വേണ്ടത്, അതായത് ഒബ്സർവേഷൻ്റെ ഒരാളുടെ ഒബ്സർവേഷൻ അണ്ടറിൽ കൊണ്ടുപോകേണ്ട പേഷ്യൻസിനെയാണ് ബാക്കി ബേസിക് ലൈൻ വണ്ടികളൊക്കെ വിളിക്കുന്നത്. പിന്നെ അതിനും മേലെ സ്വന്തമായിട്ട് ശ്വസിക്കാനോ അങ്ങനെ കഴിയാത്ത ആൾക്കാരുടെ, അത് ഞാൻ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കറക്റ്റായിട്ട് വിശദീകരിച്ച് തരാം, ഐ സി വണ്ടിയിൽ എടുക്കുന്ന കേസുകളെ പറ്റിയൊക്കെ. അപ്പം അങ്ങനെയുള്ള കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനിൽ, കുറച്ചുകൂടി നല്ല ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനിൽ വന്ന പേഷ്യൻസിനെയാണ് ഡി ലെവലിലും ഐ സി വണ്ടികളിലൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം ഒമിനിനെ പറ്റി നിങ്ങൾക്ക് ഇതുവരെ ആംബുലൻസിൽ കയറാത്ത ആൾക്കാർക്കും ആംബുലൻസ് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്കും ഒമിനിയുടെ കുറച്ച് ഷോർട്സ് കണ്ടപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും നടത്തില്ല. സ്ട്രക്ചർ ഉണ്ട്, പിന്നെ ഓട്ടോ സിലിണ്ടർ ഉണ്ട്, പിന്നെ സയറൻ ഉണ്ട്, ബീക്കൺ ലൈറ്റ് ഉണ്ട്, എമർജൻസി ലൈറ്റ് ഉണ്ട്. ഇത്ര തന്നെയാണ് ഒരു എ കാറ്റഗറി വണ്ടിയിലുള്ളത്. ഇതേ സെറ്റപ്പ് തന്നെയാണ് ഈക്കോയിലും ട്രാവലറിലും വിംഗറിലൊക്കെ ഉള്ളത്, ഈ സെയിം എ കാറ്റഗറി വണ്ടികളിൽ. അപ്പോൾ ഒമ്മിനിയെ പറ്റി എ കാറ്റഗറി വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിവ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം, അതിനുള്ള റിപ്ലൈസ് ഞാൻ തരുന്നതായിരിക്കും. സാധാരണയായിട്ട് പ്രൈവറ്റ് വണ്ടികളിലും അല്ലാതൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് സയറൻസ് ഉണ്ട്. ഞാൻ സയറൻസിന്റെ ക്ലാസിഫിക്കേഷൻ അല്ല പറയുന്നത്, ആംബ്ലിഫയേഴ്സിന്റെ കുറെ ബ്രാൻഡ്സ് ഉണ്ട്, ഷോൾഫിൻ, ഒ ടി എൽ മാക്സ്, പിന്നെ ഇന്നോവേറ്റീവ്, അഹൂജ്, അങ്ങനെ ഒരുപാട് ഇനിയുണ്ട് ഒരുപാട് ബ്രാൻഡ്സ്, അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം സാധാരണ ഇതുപോലുള്ള എ കാറ്റഗറി വണ്ടികളിലൊക്കെ മസ്റ്റായിട്ട് മിക്കവാറും എല്ലാ വണ്ടികളും ഒരു അഹൂജയുടെ ആംബ്ലിഫയർ ഉണ്ടാവും, ലോങ് ലാസ്റ്റിംഗ് ആണ്, പിന്നെ യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഷോർട്സ് കാണിച്ചു തന്നിട്ടുള്ള ഒമിനി ആംബുലൻസിൽ ഇരിക്കുന്ന അഹൂജയുടെ ആംബ്ലിഫയറാണ്. ടു ടൈപ്പ് ഓഫ് സയറൻസ് അതിൽ എന്തായാലും ഇൻബിൽറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആക്സ് കണക്ട് ചെയ്തിട്ട് എക്സ്റ്റേണലായിട്ട് നമുക്ക് വേണമെങ്കിൽ സയറൻസ് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും.
പിന്നെ വണ്ടിയുടെ മുകളിൽ പല ടൈപ്പ് ഓഫ് എമർജൻസി ലൈറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്, ബാർ ലൈറ്റ് യൂസ് ചെയ്യാറുണ്ട്, ചെറിയ ലൈറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ മിനി ബാർ ലൈറ്റുകൾ, അങ്ങനെ പലരുടെ ആവശ്യം അനുസരിച്ചും പലരുടെ ഇഷ്ടത്തിനനുസരിച്ചും അങ്ങനെ ലൈറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് ഒരു ആംബുലൻസിന് മസ്റ്റ് ആയിട്ട് മൾട്ടി കളർ ബീക്കൺ ലൈറ്റ്സ് ഉണ്ടാവണം, മൾട്ടി ടൂൺ അലാറം യൂസ് ചെയ്യണം. നമ്മളൊരു എമർജൻസി ആയിട്ട് പോകുമ്പോൾ അതാണ് എംബിഡി ആക്ടിന്റെ താഴെ പറയുന്നത്. ഞാൻ ആംബുലൻസിന് ബാധകമല്ലാത്തതും ബാധകമായിട്ടുള്ളതും നിയമങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ അടുത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഒന്നുകൂടെ വിശദീകരിച്ച് പറയാം. അപ്പോൾ അതുകൊണ്ട് റെഡും വൈറ്റും പിന്നെ ബ്ലൂ ആയിട്ടുള്ള ലൈറ്റ്സ് യൂസ് ചെയ്യാറുണ്ട് ബാർ ലൈറ്റ്സിനൊക്കെ, അല്ലാതെ നമ്മളിപ്പം റെഡും ബ്ലൂ മാത്രമുള്ള ലൈറ്റ്സ് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ. പിന്നെയുള്ളത് വണ്ടിയുടെ ബാക്ക് ക്യാബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു സ്ട്രെച്ചർ ഉണ്ട്. ആ സ്ട്രെച്ചർ ആക്ച്വലി നമുക്കിങ്ങനെ എടുത്തിട്ട് പോകാൻ കഴിയുന്ന ഒരു സ്ട്രെച്ചറാണ്, നമ്മൾ ഹോസ്പിറ്റലിസൊക്കെ യൂസ് ചെയ്യുന്ന പോലെ. ട്രോളി അല്ല, ട്രോളി ആയിട്ട് യൂസ് ചെയ്യുന്ന ആംബുലൻസിൽ ഒമിനിയിലും ട്രോളി യൂസ് ചെയ്യാൻ പറ്റുന്ന ആംബുലൻസിലുണ്ട്. മോസ്റ്റ് ഓഫ് ആൾക്കാരും ഈ ഡെഡ് ബോഡീസ് എടുക്കുന്നതുകൊണ്ടും പിന്നെ ഡിസ്ചാർജ് കേസസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഈ വീട്ടിലൊക്കെ കൊണ്ടുപോകാൻ പേഷ്യൻസിനെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹൈഡ്രോളിക് സ്ട്രെച്ചറോ അല്ലെങ്കിൽ ട്രോളിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ തറയിൽക്കൂടെ ഉരുട്ടിക്കൊണ്ട് പോകാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ മാത്രമേ കൊണ്ടുപോകാനൊക്കെയുള്ളൂ. അപ്പം ഒരു പേഷ്യൻസിന്റെ വീട്ടിലേക്ക് നമ്മൾ പോയി, അപ്പൊ പേഷ്യന്റ് വീട്ടിലേക്ക് വണ്ടി പോകില്ല, അപ്പൊ നമുക്ക് സ്ട്രക്ചർ എടുത്തിട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് നോർമൽ ആയിട്ടുള്ള റൂറൽ ഏരിയകളിലൊക്കെ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഉള്ളത് ഒ ടു രണ്ട് സിലിണ്ടേഴ്സ് ഉണ്ടാവും. ആ ഒ ടു സിലിണ്ടർ പേഷ്യൻസിന് യൂസ് ചെയ്യുന്ന തീരുന്നതനുസരിച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ഒ ടു ഇതുപോലെ സപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് പ്രൈവറ്റ് ആംബുലൻസുകളും ബാക്കി ആംബുലൻസുകളും പോയി നിറയ്ക്കാറാണ് പതിവ്. അത് ഗവൺമെന്റ് ഓതറൈസ്ഡ് ഗ്യാസ് ഏജൻസികളുണ്ട്, അല്ലാതെയും ഉണ്ട്, അവിടെ പോയിട്ട് ഓക്സിജൻ നിറയ്ക്കാറാണ് പതിവ്. പിന്നെ ഉള്ളത് വേറെ വലിയ കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഫ്രണ്ട് സാധാ ക്യാബിനാണ്, വേറെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താറില്ല. സാരം ഫ്രണ്ടിലുണ്ട്. പിന്നെ ചില വണ്ടികളിലൊക്കെ ഡ്രൈവറിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വണ്ടിയൊക്കെ ഫ്രണ്ട് ക്യാബിനിലൊക്കെ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പം പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ സിസ്റ്റം ഒക്കെ ഘടിപ്പിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ ട്രാവലറിന് വിങ്ങറിലൊക്കെ ഒരുപാടുണ്ട്. ഒമിനിയിൽ ഇങ്ങനെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ടും സ്പേസ് കുറച്ച് കുറവായിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തേക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് മിക്ക വണ്ടികളും യൂട്ടിലൈസ് ചെയ്യാറ്. അപ്പൊ അടുത്ത് ഇനിയൊരു ബേസിക് ലൈൻ വണ്ടിയുടെയും ഐ സി വണ്ടിയുടെ ഒക്കെ ആയിട്ട് റിവ്യൂ ആയിട്ട് ഞാൻ ഇനി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് എന്തായാലും കമന്റ് ചെയ്യുക, അതാണ് പ്രയോറിറ്റി. നിങ്ങളുടെ ഡൗട്ട്സ് ഇപ്പം മനസ്സിലൊന്ന് വെച്ചിട്ട് നിങ്ങൾ അറിവില്ലാതെ വേറൊരാൾക്ക് ഇതിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷനും പാസ് ചെയ്യാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ആംബുലൻസ് റിലേറ്റഡ് ആയ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമന്റ് ചെയ്യുക, നെക്സ്റ്റ് വീഡിയോസിൽ അതിനുള്ള റിപ്ലൈസ് ഉണ്ട് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ്.